welcome to Noel Creation. ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് അല്ലെങ്കിൽ 1/2 കിലോ പച്ചരിയാണ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. ഇത് പശ അധികം ഇല്ലാത്ത നല്ല പച്ചരി വേണം. അപ്പോൾ ഈ 2 കപ്പ് 1/2 കിലോ പച്ചരി 2 മണിക്കൂർ നമുക്ക് കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് നല്ലതായിട്ട് കഴുകി വെള്ളം തെളിയുന്നിടം വരെ കഴുകിയെടുത്ത് വേണം ഇട്ട് വെക്കാൻ. അപ്പോൾ വെള്ളത്തിനകത്ത് നമ്മൾ പച്ചരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ 125 ഗ്രാം തേങ്ങ ചെറുകിയത്. ഇത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കൂടുതൽ ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ മുകളിലെ ആ കറുത്ത ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് അപ്പം കിട്ടും. അതേപോലെ തന്നെ വൈറ്റ് കളറ് അരിയാണ് നമുക്ക് ചോറിന് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി റൈസ് ആയാലും മതി. അത് നമ്മൾ ചോറാക്കിയതിന് ശേഷം 1 കപ്പ് ചോറ് ഇതിന് വേണ്ടി അരയ്ക്കാം. അതില്ലെങ്കിൽ വൈറ്റ് അവലെടുത്താലും മതി. 1 കപ്പ് അരച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാരയാകാം. അത് നമ്മുടെ മധുരത്തിന് ആവശ്യമനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്ത് അരയ്ക്കുമ്പോൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഞാനൊരു 7-8 ഏലക്ക എടുത്തിട്ടുണ്ട്. നല്ല ഏലക്ക ആയിരിക്കണം. അതിൻ്റെ കുരു മാത്രമായിട്ട് എടുക്കണം. ഇത് 8 ഏലക്കായുടെ കുരുവുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പച്ചരി 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 2-3 മണിക്കൂർ അതിൽ കൂടേണ്ട ആവശ്യമില്ല. പച്ചരി ആയതുകൊണ്ട് അത്രയും സമയം മതി. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാരയും ചോറും നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്ന മാവ് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും കൂടെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. കൈ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇതെല്ലാം കൂടെ കൂടി കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ച് വെക്കണം. നമ്മളിവിടെ വെള്ളം ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. അതേപോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തരച്ചാലും നല്ലൊരു രുചിയായിരിക്കും. അത് വേണ്ടുന്നവർക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫെർമെൻറ്റേഷന് വേണ്ടി 2 മണിക്കൂർ വെച്ചേക്കാം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫെർമെൻറ്റേഷന് വെച്ചിരിക്കുന്ന മാവെല്ലാം പുളിച്ച് പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്ക അതുകൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ്. നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ചേർക്കാൻ വെച്ച പഞ്ചസാരയ്ക്കകത്തു നിന്ന് 1 സ്പൂണ് പഞ്ചസാര മാറ്റി വെച്ചിട്ട് അതാണ് ഈ ഏലക്കായ്ക്കകത്ത് ചേർത്ത് പൊടിച്ചത്. അല്ലെങ്കിൽ മധുരം കൂടിപ്പോവും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലാസ്റ്റിൽ ഈ ഏലക്ക ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. ഇനിയും നമുക്ക് 1 പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് വട്ടത്തിലുള്ള പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. അതേപോലെ അല്ലെങ്കിൽ കേക്കിൻ്റെ മോൾഡ് അതെടുത്ത് റൗണ്ട് മോൾഡാണ്. അതിൽ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ നട്ട്സോ കിസ്മിസോ ഒന്നും ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മളൊരു സ്റ്റീമർ
വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറിലോട്ട് ആ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അതും വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം അതേപോലെ ടൂട്ടി ഫ്രൂട്ടിയുടെ റെഡ് കളറിലുള്ളതാണ് ഞാൻ കിസ്മിസ് ചേർക്കുന്നില്ല അതിനൊരു പുളി ആയതുകൊണ്ടാണ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നത് അടച്ചു വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തോന്ന് വെന്തിട്ടുണ്ട് നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതും വെന്തിട്ടുണ്ട് അതും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ വട്ടയപ്പം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ടേപ്പമാണ് നല്ല സ്മൂത്തായിട്ടുള്ള വട്ടയപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ